ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ എയർപോർട്ട് സെക്യൂരിറ്റി ക്രോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എയർപോർട്ട് സെക്യൂരിറ്റിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ട് സെക്യൂരിറ്റി സ്ക്രീനിങ്ങും ചെയ്യുന്നത് CISF ആൾക്കാരാണ്. അത് ഒരിക്കലും ലോക്കൽ പോലീസല്ല ആ ഒരു സ്ക്രീനിങ് നമ്മുടെ ചെയ്യുന്നത്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം, പലപ്പോഴും പല ആൾക്കാരും ഇത് മലയാളികളാണ് ഈ ഒരു സ്ക്രീനിങ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്ത് മലയാളത്തിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരാണ്, അത് സെൻട്രൽ ഫോഴ്സാണ്. അവർ ഒരിക്കലും ലോക്കൽ പോലീസല്ല, അതുകൊണ്ട് അവരൊരിക്കലും മലയാളികളായിരിക്കണമെന്നില്ല, പല ഭാഷകൾ സംസാരിക്കുന്നവരായിരിക്കും. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു സെക്യൂരിറ്റി സ്ക്രീനിങ്ങിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആകെ വേണ്ട ഒരു ഡോക്യുമെൻറ്റ് നമ്മുടെ ബോർഡിംഗ് പാസ് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ ആണെങ്കിലും അതുപോലെ ഡൊമസ്റ്റിക്കിലാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതെങ്കിലും നമുക്ക് ഈ ഒരു ബോർഡിംഗ് പാസ് മാത്രം മതി. ഇപ്പോൾ ഇൻ്റർനാഷണലായിട്ട് നമ്മൾ ഒരു ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടും ഒക്കെ ഇമിഗ്രേഷൻ കഴിയുമ്പോൾ തന്നെ ബാഗിൽ എടുത്തു വെച്ചോളൂ. കയ്യിൽ ബോർഡിംഗ് പാസ് മാത്രം മതി. അതുപോലെ തന്നെ ഈ ഒരു ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഒരു ബോർഡിംഗ് പാസ് മാത്രം നമുക്ക് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ സെക്യൂരിറ്റി സ്ക്രീനിങ്ങിന് ബാഗ് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബാഗിൽ നിന്ന് ലാപ്ടോപ്പ്, അതുപോലെ നിങ്ങളുടെ ഐപാഡ്, നിങ്ങളുടെ മൊബൈൽ ഫോൺസ് ഇതെല്ലാം നിങ്ങൾ റിമൂവ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സെക്യൂരിറ്റി സ്ക്രീനിങ്ങിൻ്റെ അവിടെ ഒരു കുറച്ച് ട്രേസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ട്രേയിൽ എടുത്തിട്ട് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഭദ്രമായിട്ട് വയ്ക്കുക. എന്നിട്ട് വേണം നിങ്ങളിതൊരു നിങ്ങളത് എക്സ്റേ മെഷീൻ്റെ അകത്തേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട്. കാരണം ഒരിക്കലും ബാഗിൽ ഈ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഐപാഡോ വയ്ക്കാൻ വേണ്ടി സെക്യൂരിറ്റി അവരെ സമ്മതിക്കാറില്ല. അതെപ്പോഴും നമ്മളെടുത്ത് പുറത്ത് വയ്ക്കണം. അതുപോലെ തന്നെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്ക്രീനിങ് ആണ്. ഇപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ അച്ഛൻ്റെ കൂടെ വരുന്ന കുട്ടിയുടെ ബോർഡിംഗ് പാസ് എടുത്ത് അച്ഛനും കുട്ടിയും പോവുക, അതുപോലെ തന്നെ അമ്മയുടെ കൂടെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ബോർഡിംഗ് പാസ്സും അതുപോലെ തന്നെ അമ്മയുടെ ബോർഡിംഗ് പാസ്സും എടുത്തിട്ട് നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കുക. ഇത് പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്. ഹസ്ബൻഡ്സ് ആയിരിക്കും കൂടുതലും ഈ ഒരു ബോർഡിംഗ് പാസ്സും പാസ്പോർട്ടൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ലേഡീസ് പെട്ടെന്ന് അങ്ങോട്ട് പോവും ബോർഡിംഗ് പാസ് ഇല്ലാതെ പോയിട്ട്, പിന്നെ അവർ തിരിച്ചു വരുന്നൊരു കാഴ്ച ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്, എപ്പോഴും ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഏതൊരു ഇപ്പോൾ മെയിൽ സെക്ഷനിലേക്ക് നിങ്ങൾ പോകുന്നവർക്കും അതുപോലെ ഫീമെയിൽ സെക്ഷനിലേക്ക് പോകുന്നവർക്കും പ്രത്യേകം പ്രത്യേകം ബോർഡിംഗ് പാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി ആ ഫാമിലിയിൽ പോകുന്ന ആൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലേഡീസിന് നമ്മൾ ലേഡീസിന് സാധാരണ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള ബാഗ് കവർ വയ്ക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു പേഴ്സോ മൊബൈലോ ഒക്കെ അവർ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു സ്ക്രീനിങ്ങിലേക്ക് പോകുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ കയ്യിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബോർഡിംഗ് പാസ് മാത്രമേ കാണാവൂ നമ്മൾ ഈ ഒരു സെക്യൂരിറ്റി സ്ക്രീനിങ്ങിന് പോകുന്ന സമയത്ത്. ബാക്കി എല്ലാ ഒരു നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളും, അതായത് നമ്മുടെ കുഞ്ഞു പേഴ്സ് ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ ആയിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ നിസ്സാരമെന്ന് വിചാരിക്കും, പക്ഷേ ആ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവർ വരെ നിങ്ങൾ ആ ഒരു സെക്യൂരിറ്റി സ്ക്രീനിങ്ങിൽ ഒരു മെഷീനിൽ കൂടെ നിങ്ങൾ കടത്തിവിടണം. പിന്നെ ആണുങ്ങളാണ് ഇപ്പോൾ സെക്യൂരിറ്റി സ്ക്രീനിങ്ങിലേക്ക് ആ ഒരു പോകുന്നതിന് മുമ്പായിട്ട് അവർ മൊബൈൽ ഫോൺ, അതുപോലെ കീ ചെയിൻസ്, പിന്നെ കോയിൻസ്, അതുപോലെ ബെൽറ്റ്, വാച്ച്, ഷൂസ് ഇതെല്ലാം നിങ്ങൾ റിമൂവ് ചെയ്ത് ഇതുപോലെ ഒരു ട്രെയിൻ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ട്രെയിൽ നിങ്ങൾ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എക്സ്റേ മെഷീൻ്റെ അകത്തൂടെ നിങ്ങൾ കടത്തിവിടണം. ചില ലേഡീസ് ഉണ്ടാവും, അതുപോലെ തന്നെ അവരും ഈ ജീൻസൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ ഇട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബെൽറ്റ് നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ ഊരി ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾ ആ സെക്യൂരിറ്റി സ്ക്രീനിങ്ങിൻ്റെ അകത്ത് നിങ്ങൾ ഒരു ലേഡി ഓഫീസർ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രിസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അവരത് ചോദിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. സാധാരണ ലേഡീസ് അങ്ങനെ അവിടെ ബെൽറ്റ് ഊരി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ജാക്കറ്റ് ലേഡീസ് ഇട്ടാലും അതുപോലെ തന്നെ ഇപ്പോൾ മെയിൽസ് ഇടാണെങ്കിലും ആ ജാക്കറ്റ് നിങ്ങൾ എന്തായാലും ഊരി വയ്ക്കണം. ആ ഒരു എക്സ്റേ മെഷീൻ്റെ അകത്തൂടെ നിങ്ങൾ കടത്തിവിടണം. പിന്നീട് നിങ്ങളുടെ ബാഗിൽ 100 ml കൂടുതലായിട്ടുള്ള ഒരു ലിക്വിഡും പാടില്ല. സാധാരണ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വെള്ളം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സോ ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിലും നിങ്ങളത് കുടിച്ച് തീർക്കുക, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി സ്ക്രീനിങ്ങിൻ്റെ അടുത്ത് വരുമ്പോൾ 100 ml കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കളയേണ്ടി വരും. നിങ്ങൾ കളഞ്ഞില്ലെങ്കിലും ആ ഒരു സെക്യൂരിറ്റി ഓഫീസർ അതെന്തായാലും നിങ്ങളെ കൊണ്ട് കളയിപ്പിക്കും. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിങ്ങൾ എന്തെങ്കിലും വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 100 ml ഉള്ള ചെറിയൊരു ബോട്ടിൽ വാങ്ങാൻ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി സ്ക്രീനിങ് കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ വേറെ ഷോപ്സൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാം. 100 ml ലിക്വിഡ് എന്ന് ഞാൻ പറഞ്ഞതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്.
അതായത് നിങ്ങളുടെ മെഡിസിൻസ്, അതുപോലെ ഈ ബേബി ഫോർമുല മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകുന്നത്, അതുപോലെ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതും ഈ ഒരു എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് 100 ml കൂടുതൽ കൊണ്ടുപോകാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാൻ അലൗഡ് അല്ലാത്ത ഐറ്റംസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് സ്ക്രീനിങ് ആണ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇതിൽ ഓൾവേ മെയിൽസിനെ എപ്പോഴും സ്ക്രീൻ ചെയ്യുന്നത് ആ ഒരു ഓപ്പൺ ഏരിയയിലായിരിക്കും, ഫീമെയിൽസിനെ സ്ക്രീൻ ചെയ്യുന്നത് എപ്പോഴും കർട്ടൻ ഇട്ട് മറച്ച ഒരു ബോക്സ് പോലത്തെ റൂമിലായിരിക്കും. അപ്പോൾ ഫീമെയിൽസിൻ്റെ ഈ ലൈനിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നിങ്ങൾ ആ ക്യൂ പാലിക്കുക. അതായത് ഇപ്പോൾ 2-3 പേര് ആ ഒരു സ്ക്രീനിങ്ങിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പുറകിലേ പോയി നിൽക്കാവൂ, ഒരിക്കലും അവരെ ക്രോസ് ചെയ്തിട്ട് നിങ്ങൾ പോകാൻ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റ് ഓൾറെഡി ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് കോൾ നിങ്ങൾക്ക് കേൾക്കാം, അപ്പോൾ നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് നിങ്ങളൊരു സ്ക്രീനിങ്ങിന് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ഏതെങ്കിലും ഒരു ഓഫീസറുടെ അടുത്തൊന്ന് പറയുക. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ബോർഡിംഗ് ഐ മീൻ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് പ്രയോറിറ്റി തരും, നിങ്ങളെ കടത്തിവിടും. അതായത് ഒരിക്കലും നിങ്ങൾ മുമ്പിൽ കയറിയിട്ട് പോകാൻ പാടില്ല. അതുപോലെ പല അവസരങ്ങളിലും കണ്ടിട്ടുള്ളതാണ്, ഈ ചെറിയ എയർപോർട്ടിലൊക്കെ ആകുമ്പോൾ എയർപോർട്ട് സ്റ്റാഫിനും കൂടെ ഉള്ള ഒരു എൻട്രൻസ് സെക്യൂരിറ്റി കടന്നും അവർ പോകുന്നതും ഈ ഒരു സെയിം ഒരു വഴിയിലൂടെ ആയിരിക്കും. ഈ പാസഞ്ചർ നിൽക്കുന്ന ആ ഒരു സെക്യൂരിറ്റി സ്ക്രീനിങ് ഏരിയയിലൂടെ ആയിരിക്കും. അപ്പോൾ അവർക്കൊന്ന് വഴിമാറി കൊടുക്കുക, കാരണം അവർക്ക് എപ്പോഴും പ്രിഫറൻസ് കൂടുതലാണ്, അവരെപ്പോഴും ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ളവർ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അവരെ ഒന്ന് കടത്തി വിടുക. അത് സാധാരണ പാസഞ്ചേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ട് വന്ന് ഇങ്ങനെ കടന്ന് പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, വലിയ എയർപോർട്ടിലാണെങ്കിലും കുഴപ്പമില്ല, കാരണം അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈൻസ് ഉണ്ടാവും. പക്ഷേ ചെറിയ എയർപോർട്ടിലേക്ക് ആകുമ്പോൾ ഈ പാസഞ്ചറുടെ കൂടെ ആയിരിക്കും അവർ പോകുന്നത്, അതുകൊണ്ട് ദയവായിട്ട് അവരൊന്ന് കടത്തിവിടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ആ സെക്യൂരിറ്റി ലൈനിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഒരാൾ പോയതിന് തൊട്ട് പുറകെ നിങ്ങൾ പോകാൻ പാടില്ല. ഒരാൾ പോയി ഒരു ലെസ് ദൻ 1 മിനിറ്റ് ഒക്കെ എടുക്കുകയുള്ളൂ ഈ ഒരു ഫ്രിസ്കിങ് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് വെയിറ്റ് ചെയ്യുക, ആ ആളുടെ ഫ്രിസ്കിങ് കഴിഞ്ഞ് അവരുടെ ബോർഡിംഗ് പാസ് സ്റ്റാമ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകാം. അപ്പോൾ ആ ലേഡി ഓഫീസർ വന്നിട്ട് തന്നെ നിങ്ങളെ വിളിക്കും, അടുത്ത ആളവർ വിളിക്കും. അതുവരെ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒരാൾ പോയതിൻ്റെ പുറകെ ഒരിക്കലും നിങ്ങൾ പോകരുത്, അങ്ങനെ പോയിട്ടും പ്രയോജനമില്ല, അവരെന്തായാലും നിങ്ങളെ തിരിച്ചുവിടും. അപ്പോൾ ഒരാൾ പോയിട്ട് അവരിറങ്ങി ഈ ഒരു ലേഡി ഓഫീസർ വന്ന് നിങ്ങളെ വിളിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിങ് എല്ലാം കഴിഞ്ഞു, നിങ്ങൾ മറുവശത്തെത്തി, നിങ്ങളുടെ ബോർഡിംഗ് പാസ് സ്റ്റാമ്പ് ചെയ്തു. നിങ്ങളുടെ ബോർഡിംഗ് പാസ് സ്റ്റാമ്പ് ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അതിൽ ഡേറ്റ് ഒന്ന് നോക്കുക, കാരണം പല സമയത്തും ഇവരുടെ ഷിഫ്റ്റൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയങ്ങളുണ്ട്. അത് കാലത്തായിരിക്കും അല്ലെങ്കിൽ വൈകിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ തിരക്കായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്സൊക്കെ വരാറുണ്ട്, ഡേറ്റൊക്കെ മാറിപ്പോകാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളെപ്പോഴും ആ ഒരു ബോർഡിംഗ് കാർഡിൽ ഈ സെക്യൂരിറ്റി സീൽ അടിച്ചിരിക്കുന്ന അത് കറക്റ്റ് ഡേറ്റ് ആണെന്ന് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ആ ഒരു ഏരിയ വിട്ട് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ സെക്യൂരിറ്റി സ്ക്രീനിങ് എല്ലാം കഴിഞ്ഞു, നിങ്ങളുടെ ബാഗ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി ആരെങ്കിലും പറയുകയാണെന്ന് വിചാരിച്ചോളൂ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ബാഗിൽ എന്തെങ്കിലും അവർക്കൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആ ഒരു ബാഗിൽ കണ്ടു, അപ്പോൾ അവരൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുകയാണ് ബാഗ്. ഒരിക്കലും അവരായിട്ട് ആർഗ്യൂ ചെയ്യാതിരിക്കുക. പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് എൻ്റെ ബാഗിൽ ഒന്നും ഇല്ല, അല്ലെങ്കിൽ എന്തിന് ഞാൻ ബാഗ് ഓപ്പൺ ചെയ്യണം എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. മലയാളീസ് അങ്ങനെ അധികം ചോദിക്കാറില്ല കേട്ടോ, കൂടുതൽ നോർത്ത് ഇന്ത്യൻസൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്യാതിരിക്കുക, കാരണം ഇവർ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇവർ ചോദിക്കുന്നത്. ഇവർക്ക് ഉറപ്പ് വരുത്തണം നിങ്ങൾ ബാഗിൽ അലൗഡല്ലാത്ത ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളത്, അത് അവരുടെ ജോലിയാണ്. അപ്പോൾ അവരവരുടെ ജോലി ചെയ്യട്ടെ. അപ്പോൾ അതുകൊണ്ട് അവരെന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാഗ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ബാഗ് നിങ്ങൾക്ക് ആ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സൈഡിലോട്ട് മാറി ആ ബാഗ് വെച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്തോളൂ. ഒരു ഓഫീസറും കൂടെ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കും നിങ്ങൾ ഈ ബാഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവർ ആ ഓപ്പൺ ചെയ്ത് കാണിക്കുക, ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ബാഗ് കൊണ്ട് പോവാം. അല്ലാതെ ഒരിക്കലും എൻ്റെ ബാഗിൽ പൊട്ടുന്ന ഒന്നുമില്ല, അല്ലെങ്കിൽ എൻ്റെ ബാഗിൽ ബോംബൊന്നുമില്ല, ഇങ്ങനത്തെ തമാശകളൊന്നും അവരുടെ അടുത്ത് പറയരുത്. അതൊരിക്കലും അലൗഡല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കോൺസിക്വൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ തമാശകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആർഗ്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ അവിടെ ഒഴിവാക്കുക. എന്തെങ്കിലും അവർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞെന്നെങ്കിൽ ബാഗ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ഭാഗത്തൊന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ബാഗിലൊന്നും ഇല്ല, നമുക്ക് തന്നെ ഉറപ്പ് വരുത്താം. അതുപോലെ തന്നെ അവരെ ഒന്ന് ഉറപ്പ് വരുത്തുക. ഇനി ആ ഒരു ഏരിയ വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ബോർഡിംഗ് ഗേറ്റിൽ ഇരിക്കുന്ന സമയത്ത് അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും പല ആൾക്കാരും മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഈ ബെൽറ്റും പേഴ്സും ഒക്കെ അടങ്ങിയ ട്രേ അവിടെ മറന്നു വെച്ചിട്ട് പോകാറുണ്ട്. തിരക്കിൽ ഈ ബാഗ് എടുത്തിട്ട് പോകും, പക്ഷേ ആ ട്രേ അവിടെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അനൗൺസ്മെൻറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഐറ്റം അവിടെ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ടെന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക നിങ്ങളുടെ ഐറ്റംസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കുക. അതിന് മുമ്പേ നിങ്ങൾ ആ സെക്യൂരിറ്റി സ്ക്രീനിങ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ
ഉറപ്പുവരുത്തുക. സമാധാനപരമായിട്ട് അവിടെ നിന്ന് എല്ലാ ഐറ്റംസും എടുത്ത് നോക്കി നിങ്ങൾക്ക് അത് ബാഗിനകത്ത് വെച്ചിട്ട് നിങ്ങൾ പോവുക. എപ്പോഴും അവിടെ തിരക്കായിരിക്കും, പലപ്പോഴും പല ഫ്ലൈറ്റ്സൊക്കെ ഒരുമിച്ച് വരുമ്പോൾ അവർ തിരക്കിലായിരിക്കും. അപ്പോൾ നിങ്ങൾ സൈഡിലോട്ട് മാറി മാറിയുന്ന എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ആ ഒരു സെക്യൂരിറ്റി ഏരിയയിൽ നിന്ന് പോകാമുള്ളൂ. അതിൻ്റെ പ്രത്യേകിച്ചുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സാധനം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും ശ്രദ്ധിക്കാതെ നിങ്ങൾ പോകരുത്. അപ്പോൾ ഇതാണ് സെക്യൂരിറ്റി ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണാനുള്ള സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.